everyone, welcome back to Miss Foodie Tales. Now the Mumbai vlog second part. പക്ഷെ നിയർ ബൈ ഒന്നും നമ്മൾ പോകുന്ന ഹോട്ടലിൽ കണ്ടില്ല. എനിക്ക് നമ്മളിങ്ങനെ കുറേ നോക്കി, പിന്നെ കുറച്ച് പേരോട് ഇങ്ങനെ ചോദിച്ച്, അപ്പൊ അവർക്കാർക്കും അറിയില്ല ഈ ഹോട്ടൽ എവിടെയാണ്. പിന്നെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറി, പിന്നെ ഡ്രൈവർ ആയാലും കുറച്ച് പേരോട് ഇങ്ങനെ ചോദിച്ചു ഹോട്ടലിനെ പറ്റി. അപ്പൊ ആർക്കും ആ പേരിലുള്ള ഹോട്ടൽ അവിടെ അറിയില്ല. പിന്നെ ഗൂഗിൾ നോക്കി നമ്മൾ ആ നമ്പറിലേക്ക് വിളിച്ച്, ആ നമ്പറിലേക്ക് കോളേ പോകുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷനായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ഓട്ടോ സ്റ്റാൻഡ് കിട്ടി. പിന്നെ അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് ഫ്രണ്ട്സിലോട്ട് പോയാൽ ആ ഹോട്ടൽ കിട്ടുമെന്ന്. അഞ്ചേ ലാസ്റ്റ് കിട്ടിപ്പോയി. booking.com ആപ്പിലായിരുന്നു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ റൂമിലെത്തി. ഇതൊരു കിനാവ് പോലെയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടാളും മാത്രമായിട്ട് ഇങ്ങനെ അതും ഇത്രയും ദൂരം പോകുന്നത്. അപ്പൊ നമ്മൾ എത്തുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷ് ആയി. പിന്നെ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കറങ്ങാൻ ഇറങ്ങി. അപ്പൊ അന്ന് ഫ്രൈഡേ ആയിരുന്നു, എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവര്. എന്നിട്ട് നമ്മൾ ഊബറിൽ ഓട്ടോ വിളിച്ച് എന്നിട്ട് നമ്മൾ ജുഹു ബീച്ചിലേക്ക് പോയി. ഇപ്പൊ നമ്മൾ ജുഹു ബീച്ചിലെത്തി. എന്നിട്ട് നമ്മൾ ഫുഡ് ജേർണി സ്റ്റാർട്ട് ആയി. അപ്പൊ ഫസ്റ്റ് നമ്മൾ കഴിച്ചത് സേവ് പൊരി ആയിരുന്നു. അപ്പൊ ഈ കാണുന്നവർക്ക് കുറെ തരം സ്നാക്സ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ലോക്കൽ പിസയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ടിൽ പോവാന്ന് വിചാരിച്ച്, എന്നിട്ട് നമ്മൾ ബനാന ബോട്ട് ചൂസ് ചെയ്തു. അപ്പൊ നമ്മുടെ കൂടെ വേറെ രണ്ടാളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് തർക്കമായി ഫോണിന്റെ കാര്യത്തില്. അപ്പൊ എനിക്കാണെങ്കിൽ ബോട്ടിൽ പോകുമ്പോൾ ഫോണ് കൊണ്ടുപോകണം, അവരാണെങ്കിൽ സമ്മതിക്കുന്നില്ല. പിന്നെ അവർ പറഞ്ഞ് വീട് ഞങ്ങൾ എടുത്ത് തരാം. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവര് പൈസക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നതായിരിക്കും. എന്നിട്ട് ഞാനൊന്നും ഇങ്ങനെ വിട്ടുകൊടുത്ത് ചെയ്യില്ല. എന്നിട്ട് ലാസ്റ്റ് അവരിങ്ങനെ സമ്മതിച്ചു ഫോൺ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ ബോട്ടിൽ കയറാനാവുമ്പോ എനിക്കായി ഫോണ്. വെള്ളം കാണുമ്പോൾ ഫോണ് വീണാലോ വെള്ളത്തിലും. എന്നിട്ട് ഞാൻ റിട്ടേൺ പോയി. ഞാൻ അവർക്ക് ഫോൺ കൊടുത്ത് പറഞ്ഞു ഈ ഇതിൽ വീഡിയോ എടുത്താൽ മതി. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ബോട്ടിലിരുന്നു. എന്നിട്ട് ബോട്ട് പോവാൻ സ്റ്റാർട്ടായി. നമ്മൾക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് ബീച്ച്, ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂൾ, അങ്ങനത്തെ നമ്മൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ത്രില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് ദൂരം എത്തി. എന്നിട്ട് നമ്മൾക്ക് അവൻ്റെ പൂക്ക് കാണുമ്പോഴായി ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നു. അവൻ പുതിയ ആളാണ് അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നവൻ. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ബോട്ട് വീണാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രഷർ കൊടുക്കണം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. എനിക്ക് കുറച്ചും കൂടി ദൂരെ എത്തി. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ വീണു. ഗായ്സ്, എനിക്ക് രണ്ട് ബോട്ട് വന്നു നമ്മളെ കൊണ്ടുപോകാൻ. അപ്പൊ ഒന്നിൽ അറിഞ്ഞു പോയി. അപ്പൊ എനിക്ക് കിട്ടിയത് വലിയ ബോട്ടായിരുന്നു, നല്ല ഹൈറ്റുള്ള ബോട്ടായിരുന്നു. അപ്പൊ ഇത്രയായാലും എനിക്കിങ്ങനെ കാല് അതിലിങ്ങനെ എത്തുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതെന്റെ ലാസ്റ്റ് ഡേ ആയിരിക്കുമെന്ന്. പിന്നെ രണ്ടാൾക്കാരിങ്ങനെ കൈത്തന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ ബോട്ടിലിട്ട്. പിന്നെ നമ്മൾ രണ്ടാളും സേഫായി അൽഹംദുലില്ലാഹ്. നമ്മൾ ഫുൾ ചണ്ടയായിരുന്നു. പിന്നെ നമ്മൾ ഒരു സൈഡിൽ പോയിരുന്നു, കുറച്ച് ദൂരം പോയിരുന്നു ഇങ്ങനെ ഉണക്കാനിട്ട്. അന്നേരം നമ്മൾ മൂഡ് ഓഫിലായിരുന്നു. എന്നിട്ട് നമ്മൾ ഗോല കഴിക്കാൻ പോയി. എന്നിട്ട് നമ്മൾ പാവ് ഭാജി എടുത്തു. പാവ് ഭാജി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾക്ക് രണ്ടാൾക്കും തിന്നുന്ന മൂടൊക്കെ ഇങ്ങനെ പോയി ആ ബോട്ടിൽ വീണ ശേഷം. അപ്പൊ ഈ ബീച്ചിൽ വന്ന് നമ്മൾ ഈ നാല് സാധനം മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ എന്തൊക്കെ ഇങ്ങനെ കഴിക്കാണ്. പിന്നെ കുറച്ച് ഇഷ്ടാവുമ്പോൾ നമ്മൾ ആ ബീച്ചിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോയി കുറച്ച് ഇങ്ങനെ പർച്ചേസിങ് ചെയ്യാണ്. അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു. അപ്പൊ രണ്ടാളും മനസ്സിലാവാൻ മനസ്സോടെ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഗായ്സ്. എന്നിട്ട് നമ്മൾ ഊബറിന്ന് ഓട്ടോ വിളിച്ച്, എന്നിട്ട് നമ്മളിപ്പോ കുർലയിലേക്കാണ് പോകുന്നത്. അവിടെ എന്റെ ഉപ്പാപ്പാന്റെ ഹോട്ടലുണ്ട്, അവിടേക്കാണ് പോകുന്നത്. പിന്നെ ഈ റിക്ഷ ഡ്രൈവർ നമ്മളെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഇയാള് നമ്മളിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഒന്നര മണിക്കൂറോളം എടുത്തു. നമുക്ക് ഈ കണ്ട ബിൽഡിംഗ് തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ വന്ന വഴിയിലുടനെയാ വീണ്ടും വീണ്ടും വരുന്നതെന്ന്.
ഇയാൾക്ക് തന്നെ ലൊക്കേഷൻ അറിയില്ലായിരുന്നു. നമ്മൾക്കാണെങ്കിൽ ട്രെയിനിന്റെ സമയം അടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഗുൽസാർ റെസ്റ്റോറൻറ്റ് ആണ് എൻ്റെ ഉപ്പാപ്പാന്റെ ഹോട്ടല്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് കീം ആയിരുന്നു. പിന്നെ ഞാനും മാർജിയും ബീഫ് കഴിക്കാറില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ചന മസാല ഓർഡർ ചെയ്തു. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു, നല്ല സ്പൈസിയുമായിരുന്നു. ചനജീവൻ നമ്മളിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ നമുക്ക് ലഞ്ചിനും ഇങ്ങനെ പാർസൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവർ നമുക്ക് സ്റ്റേഷനിൽ പോകാൻ ഓട്ടോയും ഇങ്ങനെ പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ സ്റ്റേഷനിലെത്തി. പിന്നെ ട്രെയിനിലാണെങ്കിൽ ഫുള്ള് മലയാളീസ് ആയിരുന്നു, ഒരു 90% ആൾക്കാരും മലയാളീസ് ആയിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു. നമ്മൾ മാംഗ്ലൂർ സ്റ്റേഷനിലായിരുന്നു ഇറങ്ങേണ്ടത്. പിന്നെ ഉറങ്ങി ബാക്കിയായി ലാസ്റ്റ് ഇങ്ങനെ നേത്രാവതിയിൽ എത്തുമ്പോഴാണ് എണീറ്റത്. പിന്നെ നമ്മൾ കാസർഗോഡ് സ്റ്റേഷനിൽ ഇറങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ കാസർഗോഡ് സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. നമ്മൾ രണ്ടാളും നല്ല ബേജാറിലായിരുന്നു, ഇനി രണ്ട് ദിവസം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇനി ഇങ്ങനൊരു ഡേയ്സ് കിട്ടോ ഇല്ലേന്ന് അറിയില്ലല്ലോ. നമ്മളിങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടാളും മാത്രം ഇങ്ങനെ പോകുന്നൊക്കെ. പിന്നെ ബാപ്പ ആയാലും ഇങ്ങനെ സമ്മതിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ പോകുന്ന രാത്രിയായിരുന്നു ബാപ്പ ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും അർജി ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എനിക്ക് എന്താ അവിടെ ഇങ്ങനെ മിസ്സായത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ബീച്ചാണ്. പിന്നെ ഞാൻ അർജിയോട് ചോദിക്കുമ്പോൾ അപ്പോൾ അർജി പറയും എനിക്ക് റൂമാണ്. രണ്ടാളും നല്ലോണം എൻജോയ് ചെയ്തു ഗൈസ്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എൻ്റെ ഒരു ബെസ്റ്റും എൻ്റെ ഒരു കസിൻ, ഇവർ രണ്ടാളും നമ്മൾ പോയിരിട്ടും വരുന്നിടത്തോളം ഇങ്ങനെ ഫുൾ ടൈം എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഫുൾ ടൈം നമ്മളിങ്ങനെ എന്താ ഒരു ഫോളോ അപ്പ് പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ എൻ്റെ മുംബൈ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ഗൈസ്, അൽഹംദുലില്ലാഹ്. എനിക്ക് എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്, ഇങ്ങനെ കശ്മീർ വരെ പോകണമെന്നുണ്ട് സോളോ ട്രിപ്പായിട്ട്. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ സാധിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.